ആരെങ്കിലും ക്ലാസ് പോകാത്തുണ്ടോ? ഞാനാണെങ്കിൽ പോകണമെന്ന് ആലോചിക്കാം. എനിക്കാണെങ്കിൽ ചെറിയ തലവേദന പോലെ. ഇന്ന് ഞാനും പോണില്ല. ഞാൻ വേഗം പോയി കുളിക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ അവളുമാരി ഇപ്പോൾ ഓടിക്കയറും. നീ എന്നാത്തിനാണ് ഡെയിലി പോയി കുളിക്കുന്നത്? ഷർട്ടും അതിൻ്റെ പോക്കത്തും കോട്ടും ഒക്കെ വലിച്ചേറ്റിട്ടുണ്ടല്ലേ പോകുന്നത്, പിന്നെ എങ്ങനെ മണമ്പുറത്തോട്ട് വരാനാ? ഡെയിലി കുളിച്ചിട്ടാണെങ്കിൽ മുടി പോകട്ടോ. ഇന്ന് എത്ര മണിക്ക് എണീറ്റ്? 4 o'clock. ഓ, എന്തേ ഇന്ന് റിവിഷനാണോ അല്ലെങ്കിൽ ഇനി പഠിപ്പിക്കാൻ പോണോ നേരത്തെ പഠിച്ചു വെക്കുകയാണോ? എന്നെ കളിയാക്കിക്കൊണ്ടിരുന്നോ? ഞാനേ എല്ലാ സബ്ജക്റ്റും അപ് ടു ഡേറ്റ് ആയിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. എന്നാൽ പോലും എക്സാം ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് 2 പ്രാവശ്യം റിവിഷൻ ചെയ്യാനുള്ള സമയമില്ല. അപ്പം നിങ്ങളുടെ കാര്യം എന്താ? നിങ്ങൾക്ക് ആദ്യം പോയി നോട്ട്സ് കണ്ടുപിടിക്കണം, ഫോട്ടോ സ്റ്റാറ്റ് എടുക്കണം, പിന്നെ അത് പഠിക്കണം, ഡൗട്ട് ക്ലിയർ ചെയ്യണം. ആ സമയം വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ വന്നാലും ഒരു മൊഡ്യൂളിന് 2 ദിവസം പോലും കിട്ടാൻ പോകില്ല. തൻ്റെ കൂട്ടുകെട്ടാണ് തന്നെ വിഷമാക്കുന്നത്. തനിക്ക് പഠിക്കണമെന്ന് തോന്നണമെങ്കിൽ താൻ തന്നെ തീരുമാനിക്കണം. താൻ ഇപ്പം വന്നാൽ ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്യാം. വരുന്നുണ്ടോ? അതല്ല, ചായ കുടിച്ചിട്ട്. അതൊന്നും എനിക്ക് കേൾക്കണ്ട. തനിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ താൻ ഇപ്പോൾ വന്നെ. ഇപ്പോൾ വന്നാൽ ഞാൻ ഹെൽപ്പ്. ഡി പോയടി, കുറേ നേരം ആയല്ലോ കൊണ കൊണ കൊണാന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട്. പിന്നെ വെളുപ്പാങ്കാലത്ത് എണീക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അങ്ങ് സ്റ്റഡി ഹാളിൽ പോയിരുന്നു പഠിച്ചോണം. ഇവിടെ ലൈറ്റ് ഓണാക്കാൻ ഞാൻ സമ്മതിക്കാമല്ല. കേട്ടല്ലോ, പോടോ. ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാനേ നോട്ടും ചോദിച്ചു ഇങ്ങ് വാ, ഇപ്പം തന്നെ തരാനെ. ഡി നമുക്ക് പഠിക്കണ്ടേ? അവള് പറഞ്ഞു കേട്ടില്ലേ ഒരു മൊഡ്യൂൾ പഠിക്കാൻ 2 ദിവസം പോലും ഇല്ലെന്ന്. അതിന് ഒരു മൊഡ്യൂൾ പഠിക്കാൻ എന്ത് തരത്തിന? 2 ദിവസം ആ സബ്ജക്റ്റ് തന്നെ പഠിക്കാൻ 2 ദിവസം മതി. നീ നോക്ക്, ആകെ മൊത്തം 4 മൊഡ്യൂൾസ് ആണ് ഉള്ളത്. അതിന് ഒന്ന് നമുക്ക് വിടാം, പിന്നെ ബാക്കി 3 മൊഡ്യൂൾസ്. അതിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻസ് പഠിക്കുക, പിന്നെ 3 മാർക്സും 5 മാർക്സും അവിടെ നിന്ന് ഇടുന്നു പഠിക്കുക. ഫിനിഷ് കഴിഞ്ഞു. ഇതിനാ നീക്കണം നീ ഇത്രയും ടെൻഷൻ അടിക്കുന്നേ? സിമ്പിൾ ആണല്ലേ, സിമ്പിൾ. ഡി ഇന്ന് വെനസ്ഡേ അല്ലേ, ചിക്കൻ കറിയുള്ള ദിവസമല്ലേ. നേരത്തെ ചെന്നില്ലെങ്കിൽ അതും കൂടി കിട്ടൂലേ. വേഗം വാ. എന്തുവാ സിസ്റ്ററെ, ചിക്കൻ കറി ഇടുമ്പോൾ സിസ്റ്ററിൻ്റെ കൈക്കൊരു വിറയൽ. കുറച്ച് ഗ്രേവിയും കൂടി ഇടും സിസ്റ്ററെ. നെക്സ്റ്റ്. ഇത് കൊണ്ടുപോയി, ആകെ ഒരു ചെറിയ കഷ്ണം ചിക്കനാണ് കിട്ടിയത്. സിസ്റ്റർ എടുത്തപ്പോൾ ഉണ്ടല്ലോ 2 കഷ്ണം ചിക്കൻ കിട്ടിയത്. എന്നിട്ട് സിസ്റ്റർ വിറപ്പിച്ച് 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 ഒരു കഷ്ണം മാത്രം എൻ്റെ പാത്രത്തിലിട്ട് തന്നേക്കുന്നു. ഇത് സാധനമല്ലേ. ഇവിടെ ഒരാളും ഭക്ഷണം വേസ്റ്റ് ആക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾ ഭക്ഷണം കഴിച്ച് ബാക്കി വരുന്ന ഭക്ഷണമാണ് ഇവിടെയുള്ള അനാഥ കുട്ടികൾക്ക് കൊടുക്കുന്നത് നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് ആവശ്യത്തിന് വേണ്ട ഭക്ഷണം മാത്രം വേണം എല്ലാവരും എടുക്കാനായിട്ട്. ഒരു വറ്റ് പോലും വേസ്റ്റ് ആക്കാൻ ഞാൻ സമ്മതിക്കില്ല. തീയുടെ കയ്യിൽ ഉണക്കച്ചെമ്മീനും ഉണ്ട്, ചമ്മന്തിപ്പൊടിയും ഉണ്ട്, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. ഇതിരി പോലും തരൂല, ഉച്ചക്കിരുന്ന് കഴിക്കുക. ഇതിരി ചോദിച്ചു നോക്കിയാലോ. കൊല്ലിന് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല 1 ദിവസം കൊണ്ട് കഴിച്ചു തീർക്കും. എന്നിട്ട് ഇപ്പോൾ അവളോട് ചോദിക്കാൻ നടക്കുന്നു, മതിയൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചോ. അഞ്ജുന് എന്താ ഇത്ര സംസാരിക്കാനുള്ളത്? കഴിച്ചു കഴിഞ്ഞില്ലേ? എന്നാ പോ, റൂമിലോട്ട് പോ. ഡി ഹോസ്റ്റൽ ഫീസ് തരാത്തവരെ പിടിക്കാൻ സിസ്റ്റർ സ്റ്റെയറിൻ്റെ അവിടെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. ഓ പിന്നെ നീങ്ങും അടി, സിസ്റ്റർ എന്നെ ഞാനാ. എടോ എഞ്ചിലേ, ഈ മാസത്തെ ഫീസ് എവിടെ? എടോ നാളെ 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 അല്ലെങ്കിൽ മറ്റന്നാൾ. ഡി എൻ്റെ ഫോണുണ്ടോ അവിടെ? ആ ഇവിടെ ഉണ്ട്. ആ ധരിക്കാൻ. ഡേ എൻ്റെ ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പം ഞാൻ എടുത്തിട്ട് പറഞ്ഞു നീ കക്കൂസില്ലായിരുന്നു. അയ്യേ എന്തിനാ അങ്ങനെ പറയാൻ പോയേ? ഓ പിന്നെ അതിനിപ്പോൾ എന്താ, ഈ റൂമിൽ നിന്ന് അപ്പുറത്തെ റൂമിലോട്ട് പോകണമെങ്കിൽ നീ ചേട്ടനെ വിളിച്ച് ചോദിക്കില്ലേ? എന്തൊക്കെയാണ് നമ്മുടെ കൂടെ ട്രിപ്പ് തന്നെ ഉണ്ടെങ്കിൽ ചേട്ടനോട് ചോദിക്കണം, ഏത് ഡ്രസ്സ് ഇടണമെങ്കിൽ ചേട്ടനോട് ചോദിക്കണം, പിന്നെന്താണ് കോപ്പി അടിക്കാൻ പാടില്ല. നീ ആരാ, സത്യവാൻ്റെ സാവിത്രിയോ? അത് പിന്നെ അവൻ ഭയങ്കര പോസസീവ് ആയതുകൊണ്ടല്ലേ. മണ്ണാൻ കട്ട. പിന്നെ ഓരോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. നീ എങ്ങനെയാടി ഫുൾ ടൈം ഇവനെ ഫോൺ ചെയ്തുകൊണ്ടിരുന്നിട്ട് കറക്റ്റ് സമയത്ത് കോളേജിൽ പോകാൻ എണീക്കണേ? ഇത് നോക്കിക്കേ, കോളേജിൽ പോയാലും ഹോസ്റ്റലിൽ പോയാലും ഫുൾ ടൈം ഉറക്കം. ഉറങ്ങാൻ വേണ്ടി ജനിച്ചതാന്ന് തോന്നുന്നു. അവളിട്ട് അങ്ങനെ ഡ്രസ്സ് ഉണ്ടോ? നീ നാളെ കോളേജിൽ പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സാ. ദൈവമേ ഇത്. ആ അതാകുമ്പോഴത്തേക്കും കോളേജിൽ പോകണേന് 5 മിനിറ്റ് മുമ്പ് എണീറ്റാൽ മതിയല്ലോ. എണീക്കുക, പല്ലിയേക്കുക, മുടിയിട്ടുക, പോവുക. എന്തൊരു ജന്തു. നീ അങ്ങോട്ട് നോക്കിക്കേ, അവളുടെ ഡ്രസ്സാണ് കൂട്ടിയിട്ടേക്കണേ. എത്ര നാളായി അലക്കിയിട്ടെന്നറിയോ? എനിക്ക് പറഞ്ഞു പറഞ്ഞു മടുത്ത്. പണ്ടാണെങ്കിൽ എല്ലാ ആഴ്ചയും വീട്ടിൽ പോകുന്ന സമയത്ത് കൊണ്ടുപോകുമായിരുന്നു. ഇതിപ്പോൾ വീട്ടിൽ പോലും ഇല്ല. വീട്ടിൽ പോകാത്ത എന്താണെന്ന് വെച്ചാൽ അതിനും മടിയാണ് അവൾക്ക്. അതെല്ലാം ഡ്രസ്സ് പാക്ക് ചെയ്യണം, ബസ്സിൽ കയറണം, അവിടെ നിന്ന് ഇറങ്ങി നടക്കണം. അതുകൊണ്ട് വീട്ടിൽ പോലും ഇല്ല. ഇനി ആ ഏഞ്ചലിൽ വന്ന് ചീത്ത പറയുമ്പോൾ വേണം അവൾക്ക് എണീറ്റൊന്ന് അലക്കാനായിട്ട്. ഇങ്ങനത്തെ ഒരു മടിച്ച് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല.
ഒന്നും മിണ്ടാതെ ഇരിക്കോ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എനിക്കൊരു അസുഖമുണ്ട്. എനിക്ക് ഫുൾ ടൈം കുറെ നേരം കണ്ണുറന്നോണ്ടിരുന്നാണ്ടിരുന്നത് ഇവിടെ വേണ്ട. അവിടെ എനിക്ക് വേദന എടുക്കും, അതാണ് ഞാൻ എപ്പോഴും ഉറങ്ങണം. അയ്യോ പാവം. അതെ അവൻ വിളിക്കണ്ട, ഞാൻ പോയി വിളിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നലത്തെ മിന്നാമത്തെ ബസ് ഫെയർ ഞാനാണ് എടുത്തത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ എൻ്റെ രണ്ടോസത്തെ ബസ് കാശ് എടുക്കണം, അല്ലെങ്കിൽ എനിക്ക് 2 രൂപ തന്നെ കേട്ടോ. പിന്നെ ആ കഴിഞ്ഞ ആഴ്ചത്തെ ഫ്രഷ് ലൈമിൻ്റെ കാശ് ഞാൻ മറന്നിട്ടില്ല, ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഓ എച്ചി തന്നേക്കാൻ ഞാനത്. അല്ല നിൻ്റെ ചേട്ടൻ എന്താ മിസ് കോൾ മാത്രം അടിക്കണേ? നീ വേണമല്ലേ അങ്ങോട്ട് വിളിക്കാനായിട്ട്? അപ്പോൾ നിനക്ക് റീചാർജ് ചെയ്യാനൊക്കെ കാശുണ്ട്, ഞങ്ങൾക്ക് 1 രൂപ തരാൻ പോലും കാശില്ല. ഇതേ നിൻ്റെ ചേട്ടൻ തന്ന വാവ ഇതും കൂടി കൊണ്ടുപോയിക്കോ. അവിടെ ആരും ഉണ്ട്, പോയി നോക്കി. സിസ്റ്റർ എന്താ സിസ്റ്ററെ, എന്താ ഇവിടെ പരിപാടി? സ്റ്റഡി ടൈമിൽ എന്താ പരിപാടി? ഞാനൊരു ഡൗട്ട് നോക്കിയാ വന്നതാ. ഡൗട്ടോ? പ്രയർ ടൈമിൽ ആരെയും അങ്ങോട്ട് കണ്ടില്ലല്ലോ. പത്ത് മണിയാകുമ്പോൾ എല്ലാവരും ഫോൺ എൻ്റെ റൂമിൽ കൊണ്ട് ഏൽപ്പിച്ചോളണം. ശരി സിസ്റ്റർ. എന്ത് കഷ്ടമാണ് ഇവരുടെ പെരുമാറ്റം കണ്ടാൽ തോന്നും നമ്മൾ നിർബന്ധിച്ചിട്ടാണ് ഇവർ സിസ്റ്ററായി എന്ന്. ചിരിക്കാനും പാടില്ല, കളിക്കാനും പാടില്ല, ഇവർക്ക് പറ്റാത്തൊന്നും നമ്മളും ചെയ്യാൻ പാടില്ല. പക്ഷേ ഇത് കുശുമ്പാലേ. അത് തന്നെ മനുഷ്യൻ്റെ സമയം. ഈ ഫാൻ ആരും ഓഫാക്കിയേ? എന്തോ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? മിണ്ടാതിരിക്കേ. അല്ല ജനൽ തുറന്നിട്ടായിരുന്നെങ്കിലേ കുറച്ച് കാറ്റ് വരുമെന്ന് അറിയായിരുന്നു. ആണല്ലേ, എന്തും കാണിച്ചു അവിടെ ഈ റൂം ഇട്ടേക്കാം. നിങ്ങൾക്കൊന്നും ഇതൊന്നും അടിച്ചു വാരി ഇട്ടൂടെ? അതിന് ഇന്നലെ അടിച്ചതല്ലേ ഈ റൂം. ഇന്നലെ അടിച്ചാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? തന്നിട്ട് ഇന്നലെ അടിച്ച കോലാണ് ഈ റൂം. ആ ടേബിൾ നോക്കി ആ മൂലക്ക് എന്തോരം ഡ്രസ്സാണ് കൂട്ടിയിട്ടേക്കുന്നത്. തൻ്റെ ടേബിളിൽ എന്തുമാത്രം സാധനങ്ങളോ ഒന്ന് അടുക്കി ഒതുക്കി വെച്ചുവിടുന്നത് എനിക്ക്. അതിനിപ്പോൾ അത് എൻ്റെ ടേബിളല്ലേ, തൻ്റെ ടേബിൾ അല്ലല്ലോ. തൻ്റെ ടേബിളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഈ റൂമിൽ തന്നെയല്ലേ ഞങ്ങൾ നിൽക്കുന്നത്. സിസ്റ്റർ വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് എന്ത് പറയുള്ളൂ? നമ്മൾ ഇത്രയും പേരുള്ളതല്ലേ ഈ റൂമിൽ. ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് അടിച്ചിട്ടൂടെ? എല്ലാ ദിവസവും ഞാൻ ചെയ്യണം. അന്നത് വൃത്തിയാക്കിയിട്ടേമില്ല. ആ ബാത്റൂം എന്താ കാണിച്ചിട്ടെ? ഞാൻ എത്ര വർഷം പറഞ്ഞിട്ടുണ്ട് ആ കപ്പ് താഴെ വെക്കല്ലേ, താഴെ വെക്കരുത്, ഫ്ലോറിൽ വെക്കരുത്. കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ആ ബക്കറ്റിലെടുത്ത് വെക്കണമെന്നുള്ളത് വലിയ കാര്യം ഉണ്ടായോ? നമ്മളൊന്ന് ചെയ്തിട്ട് പൊയ്ക്കോളൂലേ. ഒന്നില്ലെങ്കിൽ താനിത് വീട്ടിൽ കൊണ്ട് അലക്കണം. ഇങ്ങനെ മൂല കൂട്ടിയിട്ടോണ്ടിരിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് മണം കൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റില്ല. എനിക്ക് ഇങ്ങനെയുള്ള ഈ വൃത്തിയില്ലാതിരുന്ന് എനിക്ക് പഠിക്കാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ട് എല്ലാ ദിവസവും അടിച്ച് വാരിയിടണം. തീർന്നില്ല, ഇനിയും ഉണ്ട് 3 കഥാപാത്രങ്ങൾ. എടി ആ പേസ്റ്റും തരാവോ, ആ ഷാമ്പും കൂടെ എടുത്തേക്കേ. എൻ്റെ ഷാമ്പു തീർന്നിരിക്കുക. എന്തായിരിക്കണേ? എനിക്കെടുക്കുമ്പോൾ തന്നെ കേട്ടോ. എടി നാളെ ഇടാനേ ആ ടോപ്പ് എന്ന് എനിക്ക് തന്നെ, ആ യെല്ലോ ടോപ്പില്ലേ അത് തന്നെ. എടി ഇത്തിരി എണ്ണ തരാവോ, കുളിക്കാൻ നോക്കിയപ്പോഴേ എണ്ണയില്ല. സോപ്പുണ്ടോ? സോപ്പ് സ്വന്തമായിട്ടൊന്നും ഇല്ലല്ലേ. ഇതാടീത്താ ഫാത്തിമ. എന്താടോ സ്നാക്സ് എല്ലാം ഉണ്ടോ? സ്നാക്സോ എൻ്റെ കയ്യിലും ഇല്ലടോ, വിഷന്നിട്ട് പാടില്ല എനിക്കോ. അതെ ഒന്നുമില്ല, എന്നിട്ടേ ഒന്നുമില്ല. ഹലോ അമ്മ. ആ ഞാൻ എന്താ കോളേജിൽ നിന്ന് വന്നിട്ട് 5 മിനിറ്റ് ആയുള്ളൂ. അമ്മ മേടിച്ചെന്ന മഞ്ഞ ടോപ്പാ ഇട്ടേക്കുന്നത്. അമ്മ ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞില്ല എൻ്റെ കണ്ണിൻ്റെ താഴെ ഒരു കുരു വന്നെന്ന്? അതിൻ്റെ തൊട്ടിപ്പുറത്ത് വേറൊരു കുരു വന്നമ്മ. അതെന്താ അമ്മ? ഓ ഇന്നില്ല ഇല്ല, സൂസൻ മാം വന്നില്ല. സൂസൻ മാമിൻ്റെ അവർ ദീപ്തി മിസ്സാണ് വന്നത്. അമ്മ ഞാൻ നാളെ അങ്ങോട്ട് വരുവാണ്. എനിക്ക് അമ്മേനെ കാണാൻ തോന്നുന്നു. മാഗി ഉണ്ടാക്കി വെക്കണം കേട്ടോ. ഓ ഇന്ന് എന്ത് സാമ്പാറായിരുന്നു. സാമ്പാർ എന്ന് പറഞ്ഞാൽ കലക്കി വെച്ചാൽ സാമ്പാറ്, കലക്കാതെ എടുത്താൽ രസം. അല്ലാണ്ടിപ്പോൾ എന്താ? ശരിയെന്നോ, ഇത്രയും എണ്ണിട്ട് വിളിക്കാവേ.
ആവശ്യത്തിനുള്ള ഭക്ഷണം മാത്രം വേണം എടുക്കാൻ. അനാവശ്യമായി ഭക്ഷണം ആരും ഭക്ഷണം വേസ്റ്റ് ആക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആവശ്യത്തിന് വേണ്ട ഭക്ഷണം വേണം മാത്രം. ഹലോ എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ നിങ്ങൾ ചോദിച്ച ഹോസ്റ്റൽ വീഡിയോ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. എന്റെ ഹോസ്റ്റൽ ലൈഫ് തന്നെയാണ് ഞാൻ ഇവിടെ വീഡിയോ ആയിട്ട് ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാ ഹോസ്റ്റലിലും ഇങ്ങനത്തെ ടൈപ്പ് ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഞാനിവിടെ മെൻഷൻ ചെയ്യാത്ത ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് മെൻഷൻ ചെയ്യണം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ ഈ വീഡിയോ റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയറൊക്കെ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ ബൈ.